Hello everyone, today we are going to study the topic pasteurization. So in the pasteurization ennu parnal oru heat treatment aanu, adayathu nammal heat kodukkunna oru process aanu. Nammal food ine edina pasteurize cheynathu adinathella pathogens ine destroy cheyan vendittanu. So pasteurization ennu parnal oru heat treatment aanu, nammal adu cheynathu pathogens ine destroy cheyan vendittanu. Pasteurization നമ്മൾ ഏത് തരത്തിലുള്ള ഫുഡിനാണ് അപ്ലൈ ചെയ്യുന്നത്? ലിക്വിഡ് ഫുഡ്സിനാണ് നമ്മൾ പാസ്റ്ററൈസേഷൻ അപ്ലൈ ചെയ്യുന്നത്, ലൈക്ക് മിൽക്ക്, ജ്യൂസ് എക്സെട്ര. സോ പാസ്റ്ററൈസേഷൻ ഈസ് എ ഹീറ്റ് ട്രീറ്റ്മെൻറ് ദറ്റ് ഈസ് അപ്ലൈഡ് ടു ലിക്വിഡ് ഫുഡ്സ് ലൈക്ക് മിൽക്ക്, ജ്യൂസസ് എക്സെട്ര ഇൻ ഓർഡർ ടു കിൽ ദ പാത്തജൻസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. നമ്മൾ കോമൺലി പാസ്റ്ററൈസേഷൻ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത് മിൽക്കിൻ്റെ കേസിലാണ്. നമ്മളെപ്പോഴും മിൽക്കിനെ പാസ്റ്ററൈസ് ചെയ്യുന്നതാണല്ലോ പറയാറ്. അപ്പോൾ നമ്മൾ ഈ മിൽക്കിന് എന്തിനു വേണ്ടിയിട്ടാണ് പാസ്റ്ററൈസ് ചെയ്യുന്നത്? ബേസിക്കലി നമുക്കറിയാം പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിൽക്കിനകത്ത് പാത്തജൻസ് ഓൾറെഡി ഉണ്ടോ? മിൽക്ക് നമ്മൾ ഫ്രഷ് മിൽക്ക് എടുക്കുന്ന സമയത്ത് ഈ ഫ്രഷ് മിൽക്കിനകത്ത് മൈക്രോബിൽ കൗണ്ട് വളരെ കുറവാണ്, നമ്പർ ഓഫ് മൈക്രോബ്സ് വളരെ കുറവാണ്. പക്ഷേ ഈ ഫ്രഷ് മിൽക്ക് നമ്മൾ പിന്നെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ മിൽക്കിംഗ് പെർഫോം ചെയ്തിട്ട് മിൽക്കിൻ്റെ വെസൽസിലോട്ടൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുമൊക്കെ ഈ വെസലിനകത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു മിൽക്ക് കളക്ട് ചെയ്യുന്ന ആ ഒരാളുടെ കയ്യിൽ നിന്നുള്ള പാത്തജൻസ് നമ്മുടെ മിൽക്കിനകത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പാത്തജൻസ് മിൽക്കിനകത്തേക്ക് വന്നിട്ട് ആ മിൽക്ക് നമ്മൾ അതേപോലെ കൺസ്യൂം ചെയ്താൽ എന്ത് പറ്റും? നമുക്ക് ഡിസീസസ് ഉണ്ടാവും. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിൽക്കിനകത്തുള്ള പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അങ്ങനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ്സാണ് പാസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പാസ്റ്ററൈസേഷൻ മൊത്തം മൂന്ന് രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ ആണ് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം പാസ്റ്ററൈസേഷൻ ഓർ LTLT പാസ്റ്ററൈസേഷൻ. അസ് ഇൻ നെയിം ഇൻഡിക്കേറ്റ്സ് ഹിയർ എ ലോ ടെമ്പറേച്ചർ ഈസ് അപ്ലൈഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ദറ്റ് ഈസ് 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ്. നമ്മൾ പ്രൊഡക്റ്റിന് 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ഹീറ്റ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ HTST ആണ്, അതായത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്റ്ററൈസേഷൻ. സോ ഒബ്വിയസ്ലി എന്തായിരിക്കും? ദ പ്രൊഡക്റ്റ് ഈസ് ഹീറ്റഡ് അറ്റ് എ ഹൈ ടെമ്പറേച്ചർ 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ദറ്റ് ഈസ് ഫോർ 15 സെക്കൻഡ്സ്. തേർഡ് വൺ എന്ന് പറയുന്നത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്റ്ററൈസേഷൻ ആണ് ഓർ UHT പാസ്റ്ററൈസേഷൻ വെർ അൾട്രാ ഹൈ ടെമ്പറേച്ചർ 140 ഡിഗ്രി സെൽഷ്യസ് ഈസ് അപ്ലൈഡ് ഫോർ എ ടൈം പീരീഡ് ഓഫ് 2 സെക്കൻഡ്സ്. ഈ UHT പ്രോസസ്ഡ് മിൽക്കിന് ഒരു പ്രത്യേകതയുണ്ട്. നോർമലി നമ്മൾ മിൽക്കിനെ റെഫ്രിജറേറ്റ് ചെയ്താണല്ലോ സൂക്ഷിക്കുന്നത്, പക്ഷേ UHT പ്രോസസ്ഡ് മിൽക്ക് ക്യാൻ ബി സ്റ്റോർഡ് വിത്തൗട്ട് റെഫ്രിജറേഷൻ. അതിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പാസ്റ്ററൈസേഷൻ്റെ മൂന്ന് ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് HTST നോക്കാം. HTST നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളതൊരു ഫ്ലോ ഡയഗ്രാമാണ്. ഒരു ഫ്ലോ ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ബാക്കിയും പഠിക്കുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് റോ പ്രൊഡക്റ്റ് ടാങ്ക്. റോ പ്രൊഡക്റ്റ് ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റോ പ്രൊഡക്റ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ടാങ്ക്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ നേരെ പ്രൊഡക്റ്റിനെ കോൺസ്റ്റൻറ്റ് ഹെഡ് ടാങ്കിലേക്ക് കൊണ്ടുവരും. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഹെഡ് ടാങ്കിന് നേരെ നമ്മൾ ഒരു പമ്പാണ് ഇവിടെ, പ്രൊഡക്റ്റ് പമ്പ്. ഓക്കെ, പമ്പ് വഴി നമ്മുടെ ഫ്ലോ കൺട്രോളറിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇനി ഫ്ലോ കൺട്രോളറിൻ്റെ ജോലി എന്തായിരിക്കും? ആ വരുന്ന പ്രൊഡക്റ്റിൻ്റെ ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരിക്കും ഫ്ലോ കൺട്രോളറിൻ്റെ ജോലി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മിൽക്ക് വരുന്നത് റീജനറേഷൻ സെക്ഷനിലേക്കാണ്. അപ്പോൾ എന്താണ് റീജനറേഷൻ എന്ന് നമ്മൾ അറിയണം. സോ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ പാസ്റ്ററൈസേഷനിൽ നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത്? നമുക്ക് മിൽക്കിന് ഹീറ്റ് ചെയ്യണം ആണല്ലോ. ഇവിടെ HTST ആയതുകൊണ്ട് നമ്മളൊരു 72 ഡിഗ്രി സെൽഷ്യസിലേക്ക് മിൽക്കിന് എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മൾ നോർമലി നമുക്കിപ്പം എൻ്റെ കയ്യിലൊരു ഹോട്ട് ഫ്ലൂയിഡും ഒരു കോൾഡ് ഫ്ലൂയിഡും ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഹോട്ട് ഫ്ലൂയിഡായിട്ട് നമുക്ക് മിൽക്കെന്ന് വിചാരിക്കാം, കോൾഡ് ഫ്ലൂയിഡായിട്ട് ടീ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് മിൽക്ക് ചൂടായിട്ടിരിക്കുകയാണ്, എനിക്ക് അതിനെ തണുപ്പിക്കണം. അതേപോലെ ചായ തണുത്തിരിക്കുകയാണ്, എനിക്ക് അതിനെ എന്ത് ചെയ്യണം? ചൂടാക്കണം. സോ ഞാൻ എന്ത് ചെയ്യും? ഈ മിൽക്കിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ചാൽ തണുത്തോളും. അതേപോലെ തന്നെ ഈ ചായ ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കാം. പക്ഷേ ഇവിടെ എനിക്ക് എന്താ, മിൽക്കിനെ തണുപ്പിക്കുകയും വേണം, ചായ ചൂടാക്കുകയും വേണം. ആ രണ്ട് പ്രോസസ്സും ഞാൻ ചെയ്തു, പക്ഷേ രണ്ട് ഡിഫറെൻറ്റ് എനർജി സോഴ്സസ് എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു പരിപാടിയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ചൂട് പാലിനെയും തണുത്ത ചായേനെയും തമ്മിൽ കോണ്ടാക്റ്റിൽ വെക്കും. ഇത് ചൂട് പാലും ഇത് തണുത്ത ചായയാണെന്ന് വെച്ചോ, രണ്ടും കോണ്ടാക്റ്റിൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് പാലിൽ നിന്ന് തണുത്ത ചായയിലോട്ട് ചൂട് ട്രാൻസ്ഫർ ആവുമല്ലോ, ഹീറ്റ് ട്രാൻസ്ഫർ ആവുമല്ലോ. അതുവഴി നമ്മുടെ ചൂട് പാല് തണുക്കുകയും തണുത്ത ചായ ചൂടാവുകയും ചെയ്യത്തില്ലേ. അതായത് എക്സ്ട്രാ എനർജി ഒന്നും യൂസ് ചെയ്യാതെ, നമ്മൾ റെഫ്രിജറേറ്ററോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവോ ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ ചൂട് പാല് തണുപ്പിക്കാനും തണുത്ത ചായ നമുക്ക് ചൂടാക്കാനും പറ്റി. ഈ ഒരു പ്രോസസ്സാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. പാസ്റ്ററൈസേഷനിലും ഈ റീജനറേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യും. കാരണം അല്ലെങ്കിൽ നമുക്ക് എന്താ, മിൽക്കിനെ 72 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്യണം, അപ്പോൾ അത്രയും എനർജി കൊടുക്കണ്ടേ, അത്രയും എക്സ്പെൻസ് നമുക്ക് കൂടല്ലേ. അപ്പോൾ നമ്മൾ റീജനറേഷനാണ് ചെയ്യുന്നത്. റീജനറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു റോ പ്രൊഡക്റ്റ് ടാങ്കിൽ നിന്ന് വരുന്ന
പാലെങ്ങനെയുള്ളതായിരിക്കും? തണുത്ത പാലായിരിക്കും, കാരണം ഒബിയസ്ലി നമ്മൾ മിൽക്കിന് ഈ ഒരു ടാങ്കിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ലോവർ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ തണുത്ത പാലായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ തണുത്ത പാലിനെ റീജനറേഷൻ സെക്ഷനിൽ, അതായത് ഇവിടെ റീജനറേഷൻ സെക്ഷനിൽ നമ്മൾ ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നമുക്ക് ചൂടായിട്ടുള്ളൊരു ഫ്ലൂയിഡിനെ കൂടെ കൊടുക്കണം. അപ്പോൾ ആ ചൂടായിട്ടുള്ള ഫ്ലൂയിഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ബാച്ചിൽ നമ്മൾ പാസ്റ്ററൈസ് ചെയ്ത മിൽക്ക്. തൊട്ട് മുന്നത്തെ ബാച്ചിൽ പാസ്റ്ററൈസ് ചെയ്ത മിൽക്ക് എന്ന് പറയുമ്പം 72 മിൽക്കാണല്ലോ, അത് ചൂടായിട്ടുള്ള മിൽക്കാണല്ലോ, അതിനെ പാക്ക് ചെയ്യുന്നതിന് മുന്നേ തണുപ്പിക്കണമല്ലോ. അപ്പോൾ അതിനെ നമുക്ക് തണുപ്പിക്കണം. അത് ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ ചൂട് പാലിൻ്റെ കൂട്ടാണ്. അപ്പോൾ അതിനെ തണുപ്പിക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹോട്ട് ഫ്ലൂയിഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഇപ്പം പുതിയ പാലിനെ, ആ തണുത്ത പാലിനെ ഇവിടെ നമുക്ക് റീജനറേഷനിൽ കൊണ്ടുവന്നിട്ട് ചൂടാക്കണം ആണല്ലോ, അതിനെ നമ്മൾ ഹോട്ട് ഫ്ലൂയിഡായി, സോറി, കോൾഡ് ഫ്ലൂയിഡായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ രണ്ടിനെയും കൂടെ കോൺടാക്റ്റിൽ വെച്ചിട്ട് നമ്മുടെ ഈ തണുത്ത പാലിനെ നമ്മൾ എന്ത് ചെയ്യും, പാസ്റ്ററൈസ് ചെയ്യാൻ വേണ്ടി ചൂടാക്കും റീജനറേഷനിൽ വെച്ച്. അതാണ് പാസ്റ്ററൈസേഷനിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. റീജനറേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതാണ്, എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമുക്കൊരിക്കലും നമ്മുടെ തണുത്ത പാലിനെ ചൂടാക്കാം എന്നല്ലാണ്ട് 72 ചൂടാക്കാൻ പറ്റില്ല. കാരണം അത്രയും അങ്ങ് ചൂടാക്കാനുള്ള ഹീറ്റ് നമുക്ക് ആ പ്രീവിയസ്ലി പാസ്റ്ററൈസ്ഡ് മിൽക്കിൽ നിന്ന് കിട്ടില്ല. ഒരു പരിധി വരെ ചൂടാക്കാൻ പറ്റും, ബാക്കി നമ്മൾ 72 കൊണ്ടുവരാനായിട്ട് നമ്മൾ കുറച്ച് എനർജി കൊടുക്കേണ്ടി വരും, അതായത് ഹീറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒരു പരിധി വരെ ചൂടാക്കി കിട്ടും, അത്രയും നമുക്ക് എനർജി സേവ് ചെയ്യാമല്ലോ. ഇപ്പോൾ ഈ റീജനറേഷൻ ചെയ്യുന്നത് നമ്മളൊരു പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിവൈസ്. നമ്മുടെ ഹോട്ട് ഫ്ലൂയിഡും ഉണ്ട്, നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട് കോൾഡ് ഫ്ലൂയിഡും ഉണ്ട്. അപ്പോൾ ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് കോൾഡ് ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിവൈസാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. ഈ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഒരു സൈഡിലൂടെ നമ്മൾ ഹോട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്യും, മറ്റേ സൈഡിലൂടെ കോൾഡ് ഫ്ലൂയിഡ് പാസ് ചെയ്യും. ഇത് തമ്മിൽ കോൺടാക്റ്റിൽ വരില്ല, പക്ഷേ ഇത് രണ്ടുപേരും നമ്മുടെ പ്ലേറ്റുമായിട്ട് കോൺടാക്റ്റിൽ വരും. അപ്പോൾ നമ്മുടെ ഹോട്ട് ഫ്ലൂയിഡ് പ്ലേറ്റിലേക്ക് ഹീറ്റ് കൊടുക്കും, പ്ലേറ്റ് നമ്മുടെ കോൾഡ് ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ റീജനറേഷൻ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഫിൽട്ടർ ഓർ ക്ലാരിഫയർ ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫിൽട്രേഷൻ പർപ്പസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഹോമജനൈസർ ആണ്. ഹോമജനൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ മിൽക്കിന് ഹോമജനൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. നമ്മുടെ മിൽക്കിനകത്ത് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഉണ്ട്, അതായത് മിൽക്കിനകത്ത് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിൻ്റെ സൈസ് വലുതാണ്. അപ്പോൾ ഈ സൈസ് വലുതാകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ മിൽക്ക് വെറുതെ റെസ്റ്റിൽ വെക്കുന്ന സമയത്ത് ഈ ഫാഗ്ലോബ്യൂൾസ് എല്ലാം കൂടി മിൽക്കിൻ്റെ മോളിൽ വന്നിട്ട് അക്യുമുലേറ്റ് ആവും. നമ്മൾ പാല് വെറുതെ വെക്കുമ്പം പാടെ മോളിൽ വന്നിങ്ങനെ അടിഞ്ഞു കൂടില്ലേ, അതാണ് സംഭവം. അപ്പോൾ ഈ ഫാഗ്ലോബ്യൂൾസ് ഇങ്ങനെ മുകളിൽ വന്നിട്ട് അക്യുമുലേറ്റ് ആകുമ്പോൾ മിൽക്ക് നമുക്ക് കാണാൻ അത്ര അപ്പീലിംഗ് ആയിരിക്കില്ല. സോ നമുക്ക് ഈ ഒരു മുകളിൽ വന്ന് അക്യുമുലേറ്റ് ആവുന്ന ആ ഒരു പ്രശ്നം പ്രിവെൻറ്റ് ചെയ്യണം. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഫാഗ്ലോബ്യൂൾസിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്താൽ മതി, അതായത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ മതി. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് ഹോമജനൈസേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന ഡിവൈസാണ് ഹോമജനൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് സെക്ഷനാണ്. അതായത് ഓൾറെഡി നമ്മുടെ മിൽക്കിനെ ഞാൻ പറഞ്ഞല്ലോ, 72 ഒരിക്കലും റീജനറേഷനിൽ ഹീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു പർട്ടിക്കുലർ ലെവൽ വരെ മാത്രമേ ചൂട് കൊടുക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് പിന്നെ 72 ടെമ്പറേച്ചർ എത്തിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ഹീറ്റ് കൊടുത്തേ പറ്റൂ. അതാണ് ഹീറ്റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഹോൾഡിംഗ് ടൂബ്, അതായത് നമ്മൾ മിൽക്കിന് 72°C 15 ആണല്ലോ ഹീറ്റ് ചെയ്യുന്നത്, അതായത് 72°C ഹീറ്റിംഗ് സെക്ഷനിൽ വെച്ച് ഹീറ്റ് ചെയ്തിട്ട് ആ ഒരു മിൽക്കിനെ 15 ആ ടെമ്പറേച്ചറിൽ വെച്ചേക്കണം. സോ 15 ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾഡിംഗ് ട്യൂബ് ഉള്ളത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഫ്ലോ ഡൈവേർഷൻ വാൾവാണ്. അതായത് ഹോൾഡിംഗ് ട്യൂബ് കഴിഞ്ഞിട്ട് മിൽക്ക് പ്രോപ്പർലി പാസ്റ്ററൈസ് ആയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മിൽക്ക് അടുത്ത സെക്ഷനിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പോയിക്കോളും. പക്ഷേ പ്രോപ്പർലി പാസ്റ്ററൈസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്ലോ ഡൈവേർഷൻ വാൾവ് എന്ത് ചെയ്യും, മിൽക്കിനെ നേരെ തിരിച്ച് കോൺസ്റ്റന്റ് ഹെഡ് ടാങ്കിലേക്ക് വിടും. എന്നിട്ട് എല്ലാ പ്രോസസ്സും ഒന്നും കൂടി എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് വരച്ചിട്ടുണ്ട്, മറ്റേ ക്ലിയർ ആയിട്ട് കാണുമെന്ന് ഡൗട്ടാവും, ഒന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എവിടെ വരെ പറഞ്ഞത്, ഫ്ലോ ഡൈവേർഷൻ വാൾവ് വരെ പറഞ്ഞു. മിൽക്ക് പ്രോപ്പർലി പാസ്റ്ററൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലോ ഡൈവേർഷൻ വാൾവ് മിൽക്കിനെ നേരെ തിരിച്ച് കോൺസ്റ്റന്റ് ഹെഡ് ടാങ്കിലേക്ക് വിടും. ഇനി പ്രോപ്പർലി പാസ്റ്ററൈസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെഷനിലേക്ക് പോകും, അത് നമ്മുടെ റീജനറേഷൻ സെക്ഷനിലാണ്. അതായത് ഇപ്പോൾ നമ്മുടെ മിൽക്ക് എന്താണ്, ഹീറ്റ് ആയിട്ടിരിക്കുകയല്ലേ, 72 സോ നമുക്ക് ആ ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ട് പാക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ല. സോ നമ്മൾ ടെമ്പറേച്ചർ ലോവർ ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ടെമ്പറേച്ചർ കുറയ്ക്കാനും റീജനറേഷൻ സെക്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മിൽക്കെന്ന് പറയുന്നത് ഹോട്ട് ഫ്ലൂയിഡാണ് ആണല്ലോ. അപ്പോൾ ഹോട്ട് ഫ്ലൂയിഡിനെ തണുപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോൾഡ് ഫ്ലൂയിഡ് ഏതായിരിക്കും, അടുത്ത ബാച്ചിൽ നമുക്ക് പാസ്റ്ററൈസ് ചെയ്യാനുള്ള റോ മിൽക്ക്, അത് തണുത്ത മിൽക്കായിരിക്കും, അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ റീജനറേഷൻ കഴിയുമ്പോഴേക്കും ഒരു പരിധി വരെ തണുത്തിട്ടുണ്ടാവും, പിന്നെ കുറച്ചും കൂടി തണുപ്പിക്കാനായിട്ട് കൂളിംഗ് സെക്ഷനിലേക്ക് വിടും. അത് കഴിയുമ്പോൾ നമ്മുടെ പാസ്റ്ററൈസ്ഡ് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ HTST പാസ്റ്ററൈസേഷൻ. ഇനി അടുത്തത് UST ആണ് പഠിക്കാനുള്ളത്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.